നമസ്കാരം കൂട്ടുകാരെ, നമ്മളെല്ലാം എപ്പോഴും നമുക്ക് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ മേൽ നമ്മുടെ കൂടെയുള്ള ആളുടെ മേൽ ആരോപിക്കുക എന്നൊരു സ്വഭാവം മനുഷ്യ സഹജമാണ്. എന്നാൽ അത് നല്ലതാണോ? ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം. പല സമയങ്ങളിലും അവർ പിണങ്ങും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവ് എപ്പോഴും പറയും, നിനക്ക് ചെവിക്കെന്തോ കുഴപ്പമുണ്ട്, നീ കേൾക്കുന്നില്ലല്ലോ, ഞാൻ പറയുന്ന പല കാര്യങ്ങളും നീ കേൾക്കുന്നില്ല. ഭാര്യ പല പ്രാവശ്യം മറുപടി പറഞ്ഞു. പിന്നീട് അതിനൊന്നും പ്രതികരിക്കാതെയായി. ഒരു ദിവസം ഈ ഭർത്താവ് ഭാര്യയെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ ഡോക്ടർ അടുത്ത് ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ ഭാര്യയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു 40 അടി ദൂരെ നിന്നുകൊണ്ട് നിങ്ങളൊരു കാര്യം ചോദിക്കണം ഭാര്യയോട്. അപ്പോൾ ഭാര്യ കേൾക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. കേൾക്കുന്നില്ല എങ്കിൽ വീണ്ടും 30 അടി അടുത്തു വന്ന് ചോദിക്കണം. അതിനും മറുപടി കിട്ടിയില്ലെങ്കിൽ 20 അടി അടുത്തു വന്ന് ചോദിക്കണം. അതിനും മറുപടി ഇല്ല എങ്കിൽ 10 അടി അകലെ വന്ന് അതേ ചോദ്യം ആവർത്തിക്കണം. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഭാര്യയും ഭർത്താവും വീട്ടിൽ വന്നു. ഭാര്യ വീട്ടിലെ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഭർത്താവ് ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് 40 അടി അകലെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഇന്ന് നമ്മുടെ അത്താഴത്തിന്റെ സ്പെഷ്യൽ എന്താ? അടുക്കളയിൽ നിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. അദ്ദേഹം 30 അടി വന്നു നിന്നു. അവിടെ വന്ന് എന്നോട് ചോദിച്ചു, വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു, ഇന്ന് അത്താഴത്തിനുള്ള സ്പെഷ്യൽ വിഭവം എന്തുവാ? ഒരു മറുപടിയില്ല. വീണ്ടും 20 അടി അകലെ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു, അപ്പോഴും മറുപടിയില്ല. അവസാനം 10 അടി അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തേ ഇന്നത്തെ നമ്മുടെ അത്താഴത്തിന്റെ ആഹാര വിഭവം എന്തുവാ? അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യമാണ് പറയുന്നത്, ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ എന്നൊരു മറുപടി തിരിച്ചു കിട്ടി. അപ്പോഴാണ് ഈ ഭർത്താവിന് മനസ്സിലാകുന്നത്, ഭാര്യയ്ക്കല്ല തനിക്കാണ് ചെവിക്ക് കേൾവി കുറഞ്ഞതെന്ന്. കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഏകദേശം ഇതുപോലെ അല്ലേ? ആദമും ഹവ്വയും തെറ്റ് ചെയ്തപ്പോഴും ആദം ദൈവത്തോട് പറഞ്ഞതെന്താ, ഈ ഹവ്വയാണ് എന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന്. അന്നു മുതൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരുടെ കുറ്റം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ യേശു തമ്പുരാൻ നമ്മളോട് എന്നാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ കരുതണം? തന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് കരുതണം. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നു, ദൈവമായിട്ടുകൂടി മനുഷ്യപുത്രനായി ഭൂമിയിൽ അവതരിച്ചു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ എത്തുവോളം താഴ്മയാണ് കർത്താവ് സ്വീകരിച്ചത്. അതുപോലെ എന്നിലുള്ള ഭാവം നിങ്ങളിലും തുടരാനാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കൊരു കാര്യം ദൈവത്തോട് പറയാം, വിനയമുള്ള ഒരു ഹൃദയം എനിക്ക് തരണേ, മറ്റുള്ളവരിലെ നന്മ കാണാനുള്ള ആ മനസ്സെനിക്ക് തരണമേ, അതുപോലെ എൻ്റെ കുറവുകളെ കണ്ടെത്താനുള്ള ഒരു ആത്മദർശനം എനിക്ക് നൽകണമേ. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം ചിന്തിക്കേണ്ടത് നമ്മുടെ കൂടെയുള്ളവരെല്ലാം നമ്മളെക്കാട്ടി ശ്രേഷ്ഠരാണെന്ന്. എങ്കിൽ നമ്മുടെ ജീവിതവും സന്തോഷമുള്ളതായിട്ട് മാറും. കൂട്ടുകാരെ, എല്ലാവരും ഇന്നു മുതൽ അങ്ങനെ ഒരു ശ്രമം തുടങ്ങണം. നമുക്ക് പ്രാർത്ഥിക്കാം. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ ചൊരിഞ്ഞിടാൻ കൃപയേകണേ. ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.